Hi dears, welcome back. Puri oru video like swagatham. So, in the nammal undakkunnathu oru eggless plum cake aanu. Mutta cherkatha nalla soft aayittulla plum cake. Appo adinu vendittulla nutsum dry fruitsum ellam eduthu vechittunde. Ningalkku ishtamulla edhu fruitsum nutsum venengilum upayogikkam ketto. Appo njan eduthirikkunnathu korchu unakkam munniringa tutti frutti cherry cherudayittu cut cheythathu. Pinne korchu walnut aanu. Walnut baram cashew nutto badamo edhu venengilum upayogikkam. எல்லாம் ஒரு 2 டேபிள்ஸ்பூன் அளவிலான எடுத்துக்கிறது ஒரு அரை கிலோட கேக்கா உண்டாக்குனது அப்போ அதுக்கு இத்தனை நட்ஸும் ஃப்ரூட்ஸும் ஒக்க மதியாவும் പക്ഷെ உங்களுக்கு கூடுதல் சேர்க்கிறது இஷ்டானെങ്കിൽ அதனுசரிச்சு அளவு கூட்டி எடுக்கலாம் இனி கேக்கில நமக்கு 12 டேபிள்ஸ்பூன் பஞ்சசாரையാണ് ആവശ്യമുള്ളത് அதுல 6 டேபிள்ஸ்பூன் 6 டேபிள்ஸ்பூன் ரெண்டாயிட்ட மாத்தி வெச்சிட்டند அப்போ ஒரு எண்ணம் நமக்கு கேரமலைஸ் செய்து எடுக்கணும் பாக்கி 6 டேபிள்ஸ்பூன்ல spices ഒക്കെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് 6 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 12 ഗ്രാമും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിക്കുക നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇതുപോലെ പൊടിച്ചു വെക്കണം ഇനി ബാക്കി ഇരിക്കുന്ന 6 ടേബിൾസ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്യണം ഒരു പാനിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഇളക്കൊന്നും വേണ്ട സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങും അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പോ കണ്ടോ അതിന്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും ഒരുപോലെ നിറം മാറി വരാനായിട്ടാണ് ചിലപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെയൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് അലിഞ്ഞ് നിറം മാറി വരും ഇപ്പോ ദാ പഞ്ചസാര ഉണ്ട് ഫുൾ അലിഞ്ഞ് നിറം മാറിയിട്ടുണ്ട് കുറച്ചും കൂടി ബ്രൗൺ കളർ ആവണം എന്നാലേ കേക്കിനും അതുപോലെ നല്ലൊരു കളർ കിട്ടത്തുള്ളൂ ഇപ്പോ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട് പഞ്ചസാര കണ്ടോ ചെറുതായിട്ട് പതയാൻ തുടങ്ങി ഇത്രയും മതി ഇനി ഇതിനകത്ത് നമുക്ക് അര കപ്പ് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പം നന്നായിട്ട് ഇങ്ങനെ തെറിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഇതിനെ നല്ലോണം ഒന്ന് തിളച്ചു വരണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ചിലപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ട പിടിക്കും പിന്നെ അത് അലിഞ്ഞോളും സിറപ്പ് കണ്ടോ തിളയ്ക്കാൻ തുടങ്ങി ഇതിനകത്തേക്ക് നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം സിറപ്പിലിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം ഒരുപാട് കുറുകി പോകരുത് ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മതി ജസ്റ്റ് ഒരു അര മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ കറക്റ്റ് ആ ഫ്രൂട്ട്സ് ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ പഞ്ചസാരയും പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചു വെച്ചിട്ടില്ലേ അതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് സമയം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് വന്നാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം കണ്ടോ ഒരുപാട് കുറുകാതിരിക്കാനായിട്ട് നോക്കുക കാരണം തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ കട്ടിയായിപ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിരിക്കണം ഇപ്പം ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരു ബൗളിൽ ഒരു കപ്പും 2 ടേബിൾസ്പൂണും മൈദ അതായത് ഏകദേശം 138 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒന്ന് അരിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ ഇത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് കാൽ കപ്പ് എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണേ അതിൻ്റെ കൂടെ അര കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരമാണ് തൈര് എടുക്കുന്നത് കേട്ടോ തണുപ്പില്ലാത്ത തൈരായിരിക്കണം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം എണ്ണയും തൈരും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കുറച്ച് നേരം നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരുമിച്ചായിട്ട് വന്നോളും അതായത് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വരും ഇനി ഇതിൽ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് മൈദ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക കേട്ടോ നിർബന്ധമില്ല അപ്പോൾ ദാ മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പം അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഓവർ മിക്സ് ചെയ്യരുത് എപ്പോഴും മൈദ ചേർക്കുമ്പം അങ്ങനെയാണ് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്
അതെ, മൈദ ഫുള്ള് ഞാൻ ചേർത്തു. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്, ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുട്ട ചേർക്കാത്ത കേക്ക് ആയതുകൊണ്ട് വളരെ പതുക്കെ മാത്രം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. ഇതിൽ കൂടുതൽ ലൂസ് ആവരുത്. ബാറ്റർ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അങ്ങ് താഴെ അടിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ അരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കേക്ക് കുറച്ചും കൂടി പരന്നിരിക്കും, അത്ര ഹൈറ്റ് ഉണ്ടാവത്തില്ല. ഇതുപോലെ ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിന് കിട്ടും. ഒന്ന് തട്ടിക്കൊടുക്കുക എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട്. പിന്നെ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പാൻ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. വേറെ ഉപ്പ് മണലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പാൻ കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അതിനകത്തേക്ക് ഈ സ്റ്റീൽ റിങ്ങിൻ്റെ മുകളിലോട്ട് കേക്ക് ടിൻ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ, അതായത് തീ കുറച്ച് ഒരു മണിക്കൂർ 55 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും. പിന്നെ കേക്ക് ടിന്നിൻ്റെ വലിപ്പത്തിനനുസരിച്ചും ഈ ബേക്ക് ചെയ്യുന്ന സമയത്തിൽ വ്യത്യാസം വരാവേ. നിങ്ങളിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 45 മുതൽ 50 മിനിറ്റ് വരെയൊക്കെ എടുക്കുള്ളൂ. കാരണം പരന്ന കേക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് ബേക്കായി കിട്ടും. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കേക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ, അതാണ് സമയത്തിൻ്റെ ഒരു കണക്ക്. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഇതേ സമയം തന്നെ നോക്കിയാൽ മതി, 55 മുതൽ 1 മണിക്കൂർ. അപ്പോൾ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 1 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് വരണം കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്കുകൾ, പ്രത്യേകിച്ച് പ്ലം കേക്ക്സ്, എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത ആ സ്പൈസിൻ്റെ ഒക്കെ ഫ്ലേവർ കേക്കിലോട്ട് വരുന്നത്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും നന്നായിട്ട് കിട്ടുള്ളൂ. ചൂടോടുകൂടി നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് നട്ട്സ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന കേക്ക്സ് പോലെ തന്നെ, പ്ലം കേക്ക്സ് പോലെ തന്നെ വന്നിട്ടുണ്ട്. മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയാന്ന് പറയില്ല കേട്ടോ. ഉള്ളിലൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ടെക്സ്ചറാണ്. പിന്നെ ആ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആയിട്ടുണ്ട്. ഒരുപാട് പേര് എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.